വെച്ചത് കഴിക്കാൻ കൊടുത്ത ആഹാരത്തിന് ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് നേരം ആഹാരം വാങ്ങിക്കൊടുത്തതിന് കണക്ക് പറഞ്ഞ് പൈസ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചാൽ ആ രീതി പുലർത്തുന്നവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ആ വാക്കാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ വിളിക്കേണ്ടത്. ആ രീതിയിലുള്ള ഒരു തോന്നിവാസമാണ് ഈ നാടിനോട് കാട്ടിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കേരളത്തിൽ വന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു പ്രസ്താവന നടത്തിയത് കണ്ടപ്പോഴാണ് പ്രളയത്തിൽ കഷ്ടപ്പെട്ട കേരളത്തിന് നൽകിയ അരിക്ക് പോലും കണക്ക് പറഞ്ഞ് പണം വാങ്ങിയ മോദിയുടെ കേന്ദ്രമെന്ന കാലങ്ങളായി ഇടതുപക്ഷ ബുദ്ധിജീവികളും അണികളും നടത്തുന്ന പ്രചാരണം ഒരിക്കൽ കൂടി ഓർത്തത്. ശരിക്കും അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് കോവിഡും ലോക്ക്ഡൗണും തുടങ്ങിയ 2020 ഏപ്രിൽ മുതൽ രാജ്യത്താകെ എല്ലാ സംസ്ഥാനങ്ങളിലെയും BPL കുടുംബത്തിൽപ്പെട്ട 82 കോടി ജനങ്ങൾക്ക് മാസം 5 കിലോ അരിയും 1 കിലോ പയറും വീതം സൗജന്യമായി നൽകിയ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെ കാണുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിൽ വന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് BPL കുടുംബത്തിൽപ്പെട്ടവർക്ക് കേന്ദ്രം സൗജന്യമായി അരി നൽകുന്ന ഗരീബ് കല്യാൺ അന്നയോജന എന്ന പദ്ധതി 2029 വരെ, അതായത് അടുത്ത 5 വർഷത്തേക്ക് കൂടി നീട്ടി എന്നത്. From 24, another 5 years, from now to another 5 years, free ration is being given to all the PDS card holders. ഇപ്പോൾ റേഷൻ കഴിഞ്ഞും ആവശ്യം വരുന്ന അരിയുടെ വില കൂടുതലാണെന്ന് മനസ്സിലാക്കി കേന്ദ്രം കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യാൻ പോകുന്ന പദ്ധതിയെ ഇലക്ഷൻ സ്റ്റണ്ട് എന്നാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും പറയുന്നത്. പക്ഷേ അടുത്ത 5 വർഷത്തേക്ക് BPL കുടുംബത്തിൽപ്പെട്ട 81 കോടി ആളുകൾക്ക് സൗജന്യ അരി നൽകുന്ന മോദിയുടെ പദ്ധതി ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുമില്ല. കേരളത്തിലെ BJP നേതാക്കളും ഇതൊന്നും പറയാറില്ല. പിന്നെ എങ്ങനെ ജനമറിയും? അതും പിണറായി വിജയൻ്റെ സൗജന്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് അണികൾ വീടുകൾ കയറി പ്രചരിപ്പിക്കും. ജനം അത് വിശ്വസിച്ച് വീണ്ടും അരിവാളിൽ തന്നെ വോട്ട് കുത്തുകയും ചെയ്യും. റേഷൻ കടകളിൽ ജനങ്ങൾക്ക് കിട്ടുന്ന അരിക്ക് വേണ്ടി കേന്ദ്രവും കേരളവും ചിലവാക്കുന്ന തുകയെക്കുറിച്ച് മലയാളി ആദ്യം അറിയണം. നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിയും കേന്ദ്രം 34.60 രൂപ നിരക്കിൽ കിലോയ്ക്ക് കർഷകരിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി സംഭരിക്കുന്നതാണ്. അത് ഓരോ സംസ്ഥാനത്തിലും എത്തിച്ചതിന് ശേഷം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഡീലർ കമ്മീഷൻ എന്നിവയ്ക്കായി ഓരോ കിലോ അരിക്ക് 2.40 രൂപയായിരുന്നു കേന്ദ്രം ഈടാക്കിയിരുന്നത്. ആ പണം സബ്സിഡിയായി കേരളം നൽകിയാണ് സൗജന്യ അരിതരണത്തിൻ്റെ ക്രെഡിറ്റ് കേരളം എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ തട്ടിപ്പിനും കേന്ദ്രം ഇനി അവസരം നൽകുന്നില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. State governments also don't need to pay even 1 paisa for this PM Garib Kalyan Anna Yojana. No transport cost, no lifting cost, no logistics cost on the state government also. So this free rice, free wheat will have to reach you with no cost at all for you or for the state government. It's extended for 5 years. അതായത് 2029 വരെ ഇനി കേന്ദ്രം സൗജന്യമായി നൽകാൻ പോകുന്ന അരിക്ക് സംസ്ഥാനങ്ങൾ ഈടാക്കിയിരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി കേന്ദ്രം വഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി പൂർണ്ണമായും കേന്ദ്രം 34.60 രൂപ സബ്സിഡിയായി ഓരോ കിലോയ്ക്കും ചെലവാക്കിയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലും ഓരോ അംഗത്തിനും 5 കിലോ അരിയും 1 കിലോ പയർവീതവും മാസം തോറും എത്തിച്ചു നൽകാൻ പോകുന്നത്. കേരളത്തിൽ എത്ര പേർക്കാണ് ഈ സൗജന്യ അരി ലഭിക്കുന്നത് എന്നല്ലേ ഇപ്പോൾ മനസ്സിൽ തോന്നിയത്? പറയാം, കേരളത്തിൽ ഏതാണ്ട് 1.5 കോടി പേർക്ക് മേലെ വരും. കൃത്യമായി പറഞ്ഞാൽ 1,54,82,605 മലയാളികൾക്കാണ് മാസം തോറും 5 കിലോ എന്ന നിരക്കിൽ ഈ സൗജന്യ അരി ലഭിക്കുന്നത്. അതായത് ഒരു മാസം കേരളത്തിന് മാത്രം കേന്ദ്രം നൽകുന്നത് 7,74,13,025 കിലോ അരിയാണ്. അതായത് 77,413 ടൺ അരി. കേന്ദ്രം ഒരു മാസം കേരളത്തിൽ അരി നൽകാൻ ചെലവാക്കുന്ന പണം 271 കോടി രൂപയാണ്. കേരളം ചെലവാക്കുന്നത് വെറും 0 രൂപ. 2020 മുതൽ 2029 വരെ കേരളത്തിന് അരി നൽകാൻ മാത്രം കേന്ദ്രം ചെലവാക്കുന്ന തുക 29,268 കോടി രൂപയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, BPL കുടുംബങ്ങൾക്ക് വേണ്ടി കേരളം ചെലവാക്കുന്നത് വെറും 0 രൂപ മാത്രം. APL എന്ന പേരിൽ കുറച്ച് ടൺ അരി പണം കൊടുത്ത് കേരളം വാങ്ങുന്നുണ്ടാവാം. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് പ്രളയ അരിക്ക് കേന്ദ്രം വാങ്ങിയ പണത്തിൻ്റെ കണക്കും കൂടി ഞാൻ പറയാം. മോദിക്ക് മുമ്പ് റേഷൻ കടകളിൽ മനുഷ്യർ കഴിക്കുന്ന അരി മലയാളികൾ കണ്ടിട്ടുണ്ടോ? കോഴിക്ക് തീറ്റയായി മാത്രമാണ് റേഷൻ കടകളിൽ നിന്ന് മോദിക്കാലത്തിന് മുമ്പ് അരി വാങ്ങിയിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് അരിക്ക് പണം ചോദിക്കുന്ന കേന്ദ്രം എന്ന തലത്തിലേക്ക് സഖാക്കൾ എത്തിയെന്നത് തന്നെ നല്ലൊരു മാറ്റമല്ലേ? 2018 ഓഗസ്റ്റിൽ പ്രളയകാലത്താണ് കേരളത്തിന് കിട്ടിയ റേഷൻ കൂടാതെ അധിക അരി ആവശ്യം വന്നത്.
കേരളത്തിന്റെ പ്രത്യേക അപേക്ഷ പരിഗണിച്ച് കേന്ദ്രം നൽകിയ അരി സെപ്റ്റംബർ 15 കേരളം എടുക്കാതെ FCI ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്നത് അന്നത്തെ മലയാളം പത്രങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു. കേന്ദ്രം അന്ത്യശാസനം നൽകിയതിനു ശേഷം സെപ്റ്റംബർ അവസാനമാണ് കേരളം ആ അരി എടുക്കാൻ പോലും തയ്യാറായത്. അത് റേഷൻ കടകൾ വഴിയോ മറ്റേതെങ്കിലും തരത്തിലോ ജനങ്ങളിൽ എത്തിക്കുക പോലും ചെയ്യാതെ ആ അരി പിന്നീട് നശിച്ചു പോയതും കേരളത്തിൽ വാർത്തയായതാണ്. ആ അരിക്ക് കേന്ദ്രം പണം ചോദിച്ചു എന്ന സത്യമാണ്. 89,450 ടൺ അരിക്ക് 205 കോടി രൂപയാണ് കേന്ദ്രം ചോദിച്ചത്. അതായത് ഓരോ കിലോ അരിക്കും 22.90 രൂപ വീതമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതായത് സാധാരണ വിഹിതമായി മാസം തോറും നൽകുന്ന 77,500 ടൺ കൂടാതെ അധികമായി കേരളം അപേക്ഷ നൽകി വാങ്ങി നശിപ്പിച്ച് കളഞ്ഞ അരിക്കാണ് കേന്ദ്രം പണം ചോദിച്ചത്. ആ പണം തന്നെ കേന്ദ്രം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവസാനം കേരളം നൽകി എന്ന് അവകാശപ്പെടുന്നത് 2022 ഡിസംബറിലാണ്. അതായത് 4 വർഷത്തിന് ശേഷം. അത് തന്നെ കൊടുത്തോ എന്നത് എനിക്ക് ഉറപ്പില്ല. ഇതാണ് അതിലെ വസ്തുത.